സഭയുടെ അഭിവാദ്യങ്ങൾ, സഭയുടെ അഭിവാദ്യങ്ങൾ. അവകാശത്തിൻ പോരാടാൻ, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം, ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം. മക്കൾ സിന്ദാബ, അധികാരികളെ കേട്ടോളൂ, അധികാരികളെ കേട്ടോളൂ. കടലിൻ മക്കൾ പറയുന്നു, കടലിൻ മക്കൾ പറയുന്നു, ഒന്നിച്ചൊന്നായി പറയുന്നു, ഒന്നിച്ചൊന്നായി പറയുന്നു, ചങ്കു പൊട്ടി പറയുന്നു, ചങ്കു പൊട്ടി പറയുന്നു. ഇല്ല ഇല്ല വിട്ടു തരില്ല, ഇല്ല ഇല്ല വിട്ടു തരില്ല, ഒരിഞ്ച് തീരം വിട്ടു തരില്ല, ഒരിഞ്ച് തീരം വിട്ടു തരില്ല. കടൽ പോലെ കരുത്തുണ്ട്, കടൽ പോലെ കരുത്തുണ്ട്. ഒന്നാ ഞങ്ങൾ പോരാടും, ഒന്നാ ഞങ്ങൾ പോരാടും. കേരളം കണ്ട കരുത്താണ്, കടൽ പോലൊരു മനസ്സാണ്, കടൽ പോലൊരു മനസ്സാണ്. തീരദേശവാസികൾ, തീരദേശവാസികൾ, സിന്ദാബാ സിന്ദാബാ, സിന്ദാബാ സിന്ദാബാ. അധികാരികളെ കേട്ടോളൂ, അധികാരികളെ കേട്ടോളൂ. കടലിൽ മക്കൾ പറയുന്നു, കടലിൽ മക്കൾ പറയുന്നു, ഒന്നിച്ചൊന്നായി പറയുന്നു. നമുക്കറിയാം ഈ സമരം കേരളം മുഴുവൻ ഏറ്റെടുത്ത, കേരള ജനത മുഴുവൻ ഏറ്റെടുത്ത ഒരു സമരമായിട്ട്, കേരളം ഉറ്റുനോക്കുന്ന ഒരു സമരമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ കാരണം ഇവിടത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിരൂപത, തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവർ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങളിൽ മെറിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി, അതിൽ ന്യായവും സത്യവും ഉണ്ടെന്ന് മനസ്സിലാക്കി, അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ സത്യത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കി, ഈ നാട്ടിലെ, ഈ കേരളത്തിലെ മനസ്സാക്ഷിയുള്ള ഓരോ ആളുകളും ആ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ ദിവസവും നമുക്ക് കാണാവുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ ടി വിയിലും ഒക്കെ കാണാവുന്നത് പോലെ ഓരോ ദിവസവും ഈ സമരത്തിന് ശക്തമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റിനോട്, ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരത്തെ ഇനി നിങ്ങൾക്ക് തമസ്കരിക്കാനാവില്ല, ഇനി നിങ്ങൾക്ക് അവഗണിക്കാനാവില്ല. എന്തെന്നാൽ ഈ സമരം കത്തിപ്പടരുന്ന, ഈ കേരളം മുഴുവൻ കത്തിപ്പടരുന്ന ഒരു സമരമായി മാറാൻ പോവുകയാണ്. ഈ സമരം ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റുന്ന ഒരു സമരമായിട്ട് മാറുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഭരണാധികാരികൾക്ക് പിന്തിരിഞ്ഞു നിൽക്കാനാവില്ല എന്ന് ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ സമരസമിതി മുന്നോട്ട് വെക്കുന്ന 7 ആവശ്യങ്ങളാണ്. അതിൽ 5 ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചു എന്ന രീതിയിലാണ് പത്രവാർത്തകളിൽ കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന ചർച്ചകളിലും നിയമസഭയിൽ നടന്ന ചർച്ചകളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ആ 5 കാര്യങ്ങളിൽ നിന്ന് പോലും അവർ പിന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രവണത കാണിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ കൂടി അതിന് നേരെ അവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഒന്നാമതായി മണ്ണെണ്ണയുടെ വില സബ്സിഡി നൽകിക്കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അത് വാങ്ങിച്ച് തൊഴിലിന് പോകാൻ സാധിക്കുന്ന വിധത്തിൽ അതിൻ്റെ വില കുറച്ചു നിർത്തണം എന്നുള്ളൊരാവശ്യമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് ഏറ്റവും ന്യായമായ ഒരാവശ്യമാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ 1 ലിറ്റർ പെട്രോളിന് 110 രൂപ കൊടുത്തുകൊണ്ടാണ് വാങ്ങിച്ചുകൊണ്ടാണ് അവർ മീൻ പിടിക്കുവാൻ പോകുന്നത്.
ഇങ്ങനെ ലിറ്ററിന് 110 രൂപ കൊടുത്ത് അവർ മീൻ പിടിച്ചു കൊണ്ടുവന്നാൽ എന്തു വിലയ്ക്ക് അത് വിറ്റാലാണ് അവർക്ക് മുതലാവുക? ന്യായം മണ്ണെണ്ണം 150 എന്ന് ഞാൻ പറയാൻ മനസ്സിലാക്കിയാണ്. രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ അതിന്റെ വില 110 150 150 രൂപ കൊടുത്ത് മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യം പിടിച്ചുകൊണ്ട് വരുമ്പോൾ എന്ത് വില കൊടുത്ത് വിറ്റാലാണ് അവർക്ക് മുതലാവുക? ന്യായമായ മത്സ്യത്തിന് ന്യായമായ വില കിട്ടാത്ത ഈ സാഹചര്യത്തിൽ അവർ അവരുടെ എണ്ണക്കാശ് പോലും കിട്ടാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഏറ്റവും ദുരിതപൂർണമാവുകയും അവർ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും അവശതയിലേക്കും തള്ളിയിടപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ഈ ന്യായമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ സമരത്തിന് ഒത്തുതീർപ്പുണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഉയർത്തിവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പോർട്ടിന്റെ പണി നിർത്തിവെച്ച്, പുലിമുട്ടിന്റെ പണി നിർത്തിവെച്ച് പാരിസ്ഥിതിക പഠനം ശാസ്ത്രീയമായി നടത്തി അതിനുശേഷം മാത്രമേ ഈ പണി പുനർനിർമ്മാണം നടത്തുവാനായിട്ട് സാധിക്കൂ എന്ന ഒരാവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയമായ പഠനം അത് ശരിയായിട്ടുള്ള പഠനമല്ല. അത് അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പഠനമാണ്. എന്തെന്നാൽ നമുക്കറിയാവുന്നത് പോലെ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് ഈ പരിസരത്തുള്ള തീരപ്രദേശങ്ങളെല്ലാം ഇല്ലാതെയായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലേക്ക് നോക്കുക, നമ്മുടെ ശംഖുമുഖം തീരം നമ്മൾ നോക്കുക, എത്ര മനോഹരമായ ഒരു കടൽ തീരമായിരുന്നു അത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിരിച്ചു കളിച്ചു നടന്ന ആ കടൽ തീരം, നമ്മുടെ ആളുകൾ സായാഹ്നം ചെലവഴിച്ചിരുന്ന ആ സുന്ദരമായ കടൽ തീരം ഇന്ന് ഒരു അവശേഷിപ്പും ഇല്ലാതെ ഇല്ലാതായി പോയിരിക്കുകയാണ്, ശോഷിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ വലിയ തുറ എടുക്കുക, ആ വലിയ തുറയുടെ തീരങ്ങൾ ഇല്ലാതായിരിക്കുകയാണ്. ഒരു 60 മീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ വലയുതുറ ദേവാലയം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ശാസ്ത്രീയമായ പഠനം നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, തീരപ്രദേശത്തിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് മലയോര പ്രദേശത്തിന്റെ കൂടി ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ പുലിമുട്ട് കെട്ടുമ്പോൾ അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3100 മീറ്ററാണ്. അതായത് 3 കിലോമീറ്ററും 100 മീറ്ററുമാണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ളത് 600 മീറ്ററിൽ താഴെ മാത്രമാണ് ഇതിന്റെ പ്രവർത്തനം നടന്നിരിക്കുന്നത്. അത്തരം ഒരു പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് കാണാവുന്നത് പോലെ ഇത്രയും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ 3000 മീറ്റർ പുലിമുട്ടിന്റെ നിർമ്മാണം നടക്കുകയാണെങ്കിൽ എത്രയധികം നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഈ 101 കിലോമീറ്റർ പുലിമുട്ട് നിർമ്മിക്കുവാനായിട്ട് അവർ ഈ പാറകൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനിയുമുള്ള 2 കിലോമീറ്റർ കൂടി പാറകൾ അവർ എവിടെ നിന്നാണ് കണ്ടെത്തുവാൻ പോകുന്നത്? ആ പാറ അവർ കണ്ടെത്തുവാൻ പോകുന്നത് കേരളത്തിൽ നിന്നാണെങ്കിൽ ഈ കേരളത്തിലെ മലകൾ ഇല്ലാതാകാൻ പോവുകയാണ്, ഈ മലനാടുകളിലെ മലകൾ ഇല്ലാതാകുവാൻ പോവുകയാണ്. അങ്ങനെ കടലും മലയും നഷ്ടപ്പെട്ട ഈ കേരളം വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ മുഴുവൻ ഈ സമരത്തെ ഏറ്റെടുക്കണമെന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.